Assalamu alaikum wa rahmatullahi wa barakatuh. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Bismillahil ladhi la yadurru ma'asmihi shay'un fil ardi wa la fis samai wa huwa as-sami'ul 'alim. اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الأنبياء والمرسلين سيد الكونين والثقلين محمد صلى الله عليه وسلم وعلى آله وصحابته وأزواجه الطاهرات أمهات المؤمنين وسائر الصالحين العلماء العاملين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العلي العظيم. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. അൻപത് കൊടുത്ത് അഞ്ചാക്കി എന്ന് പറഞ്ഞു. നമ്മളൊരു ചെറിയൊരു കണക്ക് സൂചിപ്പിച്ചിരുന്നു. അഞ്ച് വക്ത നിസ്കാരം, ഓരോ നിസ്കാരം നിർവഹിക്കാൻ 20 മിനിറ്റ് എന്ന ആലിമ്യങ്ങൾ കണക്കാക്കുക. ഒരു ഏകദേശം ജോലി ചെയ്യുന്നൊരു മനുഷ്യൻ ജോലിയൊക്കെ നിർത്തി ബാങ്ക് കൊടുത്തു, വധു കൊടുത്തു, ഡ്രസ്സ് മാറി ആ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് ഒരുങ്ങി, അല്ലെങ്കിൽ ഒരൽപ്പം നേരം നടന്നു, സുന്നത്ത് നിസ്കരിച്ചു, ഫർളും അതിന് ശേഷമുള്ള സുന്നത്തും കഴിഞ്ഞ് ഇറങ്ങിപ്പോരാൻ ഇതാ 20 മിനിറ്റ് മാക്സിമം. അഞ്ച് വക്തിന് എത്ര മിനിറ്റ് വേണം? 100 മിനിറ്റ് വേണം. 100 മിനിറ്റ് സമയം വേണം. 50 വക്താണ് അള്ളാഹു നൽകിയതെങ്കിൽ ഈ 50 വക്ത് നിഷ്കരിക്കാൻ നമുക്ക് 1000 മിനിറ്റ് വേണ്ടി വരുമായിരുന്നു. 1000 മിനിറ്റ് വേണ്ടി വരും നമുക്ക് 50 വക്ത് നിഷ്കരിക്കാൻ. 1000 മിനിറ്റ് എന്ന് പറയുന്നത് 16.67 മണിക്കൂറാണ്. 16.5 മണിക്കൂറാണ് 1000 മിനിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വന്നാൽ ഒരു മനുഷ്യൻ ശരാശരി ഉറങ്ങേണ്ട 8 മണിക്കൂർ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 7.5 മണിക്കൂർ കഴിഞ്ഞാൽ, 24 മണിക്കൂറിൽ ഉറങ്ങുന്ന സമയം കഴിഞ്ഞ് ബാക്കി നമ്മൾ ഉണർന്നിരിക്കുന്ന സമയമാണ് ഈ 16 മണിക്കൂർ. ഈ 16 മണിക്കൂർ നിഷ്കരിക്കേണ്ടി വരുമായിരുന്നേനെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് അറിയില്ലേ അഞ്ചു വക്തേതാവുള്ളൂ എന്ന്? തങ്ങൾ വരുമെന്നും ചുരുക്കുമ്പോ ചുരുക്കി കൊടുക്കുമെന്നും അള്ളാഹ്ക്കറിയാം. എന്നാ പിന്നെ അള്ളാഹുന് ആദ്യമേ അഞ്ചങ്ങ് കൊടുത്താ പോരെ? അള്ളാഹു ഒരു പാഠം പഠിപ്പിക്കുകയാണ് നമ്മളെ. ഈ അഞ്ച് എന്ന് പറഞ്ഞത് ഈ ഏതാനും 100 മിനിറ്റ് നേരം മാത്രം അള്ളാഹ് ഓർത്താൽ പോരാ, നിങ്ങളുടെ ഉണർന്നിരിക്കുന്ന മുഴുവൻ സമയവും 8 മണിക്കൂറോ 7 മണിക്കൂറോ ഉറങ്ങിയാൽ 24 മണിക്കൂർ. സുബ്ഹാനല്ലാഹ്. 16.5 മണിക്കൂർ സമയം എടുത്ത് നിർവഹിക്കേണ്ട സമയം അത്രക്ക് വരുമായിരുന്നു 50 വക്ത് നിസ്കരിക്കാൻ. അതിൻ്റെ അർത്ഥം 5 വക്ത് കഴിഞ്ഞാലും നമ്മൾ നിസ്കാരത്തിൽ തന്നെ എന്ന് ചിന്തിക്കണം. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എന്തുമാവാം, അങ്ങനെ ചിന്തിക്കല്ലേ. മുഴുസമയം നമ്മുടെ ഉണർന്ന നേരം മുഴുവനും ഇബാദത്തിൽ എന്ന പോലെ, 50 വക്തിൽ എന്ന പോലെ ജീവിക്കാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ഒരു 50 കൊടുത്ത് അഞ്ചാക്കി തുരുക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല. ഈ മിഅ്റാജിന്റെ പരിശുദ്ധമായ രാവിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പിന്നെ വിജയങ്ങളാണ് വന്നത്. വിജയങ്ങളാണ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആയത്ത്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. ഇതിന് മുഫസ്സിരീങ്ങൾക്ക് രണ്ടർത്ഥമുണ്ട്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, അതിന്റെ ഒരർത്ഥം ദുനിയാവിനേക്കാളും ഖൈർ ആഖിറം തന്നെ എന്നാണ്. നബിയേ, അങ്ങേക്ക് ഖൈർ ആഖിറം തന്നെ. മറ്റൊരർത്ഥമുണ്ട്, വലൽ ആഖിറ ഖൈറുൽ ലക മിനൽ ഊല, അങ്ങയെ സംബന്ധിച്ചിടത്തോളം നബിയെ, അങ്ങയുടെ ജീവിതത്തിൽ പിറകെ വരുന്ന സമയങ്ങൾ അങ്ങയുടെ മുൻപത്തേതിനേക്കാളും ഖൈറാണ്. നമുക്ക് നേരെ ഓപ്പോസിറ്റാണ്. നമ്മുടെ ഇന്നലെ ഇന്നത്തേതിനേക്കാൾ ഖൈറാണ്, നമ്മുടെ നാളെ ഇന്നത്തേതിനേക്കാൾ മോശമാണ്,
തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലൽ ആഖിറ വരാൻ പോകുന്നത് ഖൈറുൽ ലക മിനൽ ഊല കഴിഞ്ഞതിനേക്കാളും അങ്ങേക്ക് ഖൈറാണ് നബിയെ തങ്ങൾക്ക് മാത്രം. അങ്ങനെ വന്നാൽ മിഅ്റാജ് കഴിഞ്ഞതിന്റെ ശേഷമുള്ള മുഴുവൻ സംഭവങ്ങളും പിന്നെ വിജയങ്ങളാണ്, തങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന രംഗമാണ് മിഅ്റാജിന്റെ ശേഷം. ഈ മിഅ്റാജ് ഉണ്ടായതോ ഒരുപാട് ത്യാഗങ്ങൾക്ക് പിറകെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അല്ലാഹു അതൊക്കെ സലാമത്താക്കി തരുമാറാകട്ടെ. തങ്ങൾക്ക് പ്രയാസം വന്ന നേരത്താണ് ആകാശലോകങ്ങൾ കാണിച്ചു കൊണ്ടുപോയി എല്ലാ അത്ഭുതങ്ങളും കാണിച്ച് എന്തെല്ലാം കണ്ടു, ഒരുപാട് കണ്ടില്ലേ എന്ന് നമുക്ക് പറയാൻ സമയമല്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലും കണ്ടവിടെ സുബ്ഹാനല്ലാഹ്, തങ്ങളിങ്ങനെ പറയാ ആകാശ ലോകത്ത് ഞാൻ ഒരു ചവിട്ടടി കേട്ടു, പിറകിലേക്ക് നോക്കുമ്പോ ഫഇദാ ഹുവ ബിലാൽ ഇബ്നു റബാഹ്, ഇത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവാണ്. ബിലാൽ തങ്ങളൊക്കെ ആ സദസ്സിൽ ഇരുന്ന് ഇങ്ങനെ കേൾക്കല്ലേ, അത് പഠിച്ചോനെ എന്താണത്, സുബ്ഹാനല്ലാഹ്. ഒരു കാലച്ച കേട്ടു, അങ്ങനെ നോക്കുമ്പോ ഫഇദാ ഹിയ ഖൻസ ഇംറഅത്തു അബി തൽഹ, അബി തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഖൻസ ബീവിയെയും ഞാൻ അവിടെ കണ്ടു വന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കൊട്ടാരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ആ കൊട്ടാരത്തിന്റെ മുമ്പിൽ ചുന്നരിയായ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ജിബ്രീൽ ഇതെന്താണ് ഇവിടെ ഒരു പ്രത്യേകത, ഇത് അങ്ങയുടെ സ്വഹാബി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനുള്ളതാണ്. തറാവീഹ് 20 റക്അത്ത് ജമാഅത്തായി നിസ്കരിക്കാൻ തയ്യാറെടുത്ത മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് പോകുന്ന മഹാനാണ്. ആ ഇത്തിബാ കൊണ്ട് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. മിനിങ്ങളെ, തങ്ങൾ പറഞ്ഞു ഉമറെ ഞാനൊന്ന് നോക്കിയൊന്ന് മനസ്സിലൊന്ന് കരുതി ഒന്ന് നടന്നു ചെന്ന് ആ വാതിലൊന്ന് തുറന്ന കൊട്ടാരത്തിൻ്റെ ഉള്ളക്കൊന്ന് നോക്കിയാലോ എന്ന് ഞാനൊന്ന് വിചാരിച്ചു. പിന്നെ ഉമറെ, നിങ്ങൾ വല്ലാത്ത ഈർഷ്യതയുള്ള ആളല്ലേ, ഞാൻ അതുകൊണ്ട് പോയില്ല. യാ റസൂലല്ലാഹ്, ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ അലൈക അഗാറു യാ റസൂലല്ലാഹ്, ഒന്ന് പോയി നോക്കിക്കൂടായിരുന്ന നബിയെ, അങ്ങയോട് എനിക്ക് എന്തെങ്കിലും ഉണ്ട് നബിയെ, അങ്ങ് എന്തിനാ അങ്ങനെ വിചാരിച്ചത് എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു ഒരുപാട് കാഴ്ചകൾ കണ്ടു, ഒരുപാട് കാഴ്ചകൾ. അന്നൊക്കെ അവർ ജീവിച്ചിരിക്കുന്നവരാണ് ഭൂമിയിൽ. ബിലാൽ തങ്ങളുടെ പിന്നാലെ സ്വഹാബികൾ കൂടിയില്ലേ, ബിലാൽ എന്താ ചെയ്യുന്ന പ്രത്യേക പണി, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് എന്താണ് ബിലാൽ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ കണ്ടില്ലേ, എന്താ നിങ്ങൾ ചെയ്യുന്ന പ്രത്യേക, ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റൂ. എല്ലാവരും പത്രക്കാരൊപ്പം കൂടുന്ന പോലെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ സ്വഹാബികൾ പിടികൊടുക്കാതെ കൂടിയെന്ന് അപ്പൊ പറഞ്ഞു, ഞാൻ കാര്യമായിട്ട് ചെയ്യുന്ന പണി എപ്പോഴും ഉതു കൊടുക്കും, ഉതു മുറിഞ്ഞാൽ ഒന്ന് ഉതു കൊടുക്കും, ഒതു കൊടുത്താ രണ്ടറക്കാത്ത സുന്നത്തില്ലേ, ആ രണ്ടറക്കാത്ത ഞാൻ നിസ്കരിക്കും. ഇതേ ഇപ്പം ഞാൻ നിങ്ങളെക്കാൾ നിങ്ങൾ ചെയ്യാത്തതോ നിങ്ങൾ ശ്രദ്ധിക്കാത്തതോ ആയ ഒന്ന് ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് ബിലാലിന്റെ റബാഹ് റളിയല്ലാഹു. അപ്പോ ആ സുന്നത്ത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അത്ഭുതങ്ങളിൽ അത്ഭുതം കാണിച്ചു കൊടുത്ത ഈ യാത്രയിലെ പാഠങ്ങളൊക്കെ പഠിക്കാനും, അല്ലാഹുവിന്റെ കുദറത്ത് അപാരമാണ്, അതിന്റെ ലിമിറ്റുകളില്ല, മനുഷ്യനതിന് പരിധി വെക്കരുത്. മുഅ്സിസത്തുകൾ അംബിയാ ഇന്ന്, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ ഔലിയാ ഇന്ന്, അല്ലാഹു എമ്പാടും നടത്തി കൊടുത്തിട്ടുണ്ട്, നടത്തി കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അംബിയാക്കൾക്ക് ശേഷം ദഅവത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇതൊക്കെ അല്ലാഹുവിന്റെ കഴിവാണ്, അല്ലാഹുവിന്റെ കുദറത്താണെന്ന് മനസ്സിലാക്കിയാൽ ഒരു പ്രയാസവും ഇതിലൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ, ഈ ഉമ്മത്തിന് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനിപ്പിക്കുകയാണ്, കാലിന് ഓപ്പറേഷനാണ് ബുദ്ധിമുട്ടെന്ന് പ്രയാസപ്പെടുന്ന ഒരാൾക്ക് അല്ലാഹു സഹോദരന് ശിഫ നൽകുമാറാകട്ടെ, പ്രസവം എളുപ്പം ആ സഹോദരിക്ക് അല്ലാഹു പ്രസവം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകുമാറാകട്ടെ. പിന്നെ സുഹൃത്ത് ഷഫീഖ് നമ്മുടെ ഒരു കൂട്ടം, നമ്മുടെ മുസഫ എന്ന് വരുന്ന നമ്മുടെ ബസ്സിൽ അവരുടെ ഒരുപാട് സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്. അദ്ദേഹം ആക്സിഡൻറ്റിൽ വളരെ പ്രയാസപ്പെട്ട് കിടക്കാൻ പൂനെയിലാണ്, ഒരുപാട് ഓപ്പറേഷൻ കഴിഞ്ഞു, ഒരു ഭാഗം കുഴഞ്ഞ ബോധമില്ലാതെ വിഷമത്തിലാണ്. അപ്പോൾ ആ സഹോദരന് ശിഫ നൽകുമാറാകട്ടെ, അവരുടെ ജ്യേഷ്ഠ സുഖ അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. ഷഫീഖിന് വേണ്ടി എല്ലാവരും ദ്വാരക്കണം, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. رب العرش العظيم يشفي الله رب شفاء المرضى اسال الله العظيم رب العرش العظيم يشفي اسال الله العظيم رب العرش العظيم يشفي الله رب شفاء المرضى ആകട്ടെ രോഗ ശമനത്തിന് ദ്വാരക്കാനും മറ്റൊക്കെ അല്ലാഹു എല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. പിന്നെ മിഅ്റാജിന്റെ പകലിൽ, ഇന്നത്തെ പകലിൽ നമ്മളൊക്കെ നോമ്പ് നോറ്റ ആളുകൾ ഉണ്ടാകും, അത്
മഹാന്മാരായ സ്വാലിഹീങ്ങൾ മുൻഗാമികളായ ആളുകൾ ഇത് ചെയ്തു പോന്നിരുന്നു. അതിൻ്റെ പേരില പ്രബലമായ ഒരു നോമ്പായതിൻ്റെ പേരിലല്ല, പക്ഷേ സ്വാലിഹീങ്ങളായ ആളുകൾ ചെയ്തിട്ടുണ്ട്, കിതാബുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ്. അള്ളാഹു അത് സ്വീകരിക്കുമാകട്ടെ. എപ്പോഴും സുന്നത്തും നോൽക്കാം, ഒരാൾക്ക് എപ്പോഴും നോൽക്കാം സുന്നത്ത് നോമ്പ്. അഫ്ളു സിയാം ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ നോമ്പാണ് ഏറ്റവും നല്ല നോമ്പ്. ഇന്ന് നോറ്റു നാളല്ല, മറ്റന്നാളുണ്ട്, അതിൻ്റെ പിറ്റേന്നില്ല, അങ്ങനെ ഇടപെട്ടുള്ള നോമ്പ് ഇഷ്ടം പോലെ. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വരുന്ന നോമ്പുകൾ, അതിൻ്റെയൊക്കെ ഇബാദത്താണ്, നിസ്കാരമാണ്, നോമ്പാണ്, ദിക്റാണ്, സ്വലാത്താണ്. ഇതിന് പരിധികൾ വെക്കുന്ന ആളുകളുണ്ട്. അത് അത്രയേ പറ്റൂ, അതിനപ്പുറം ചെയ്താൽ ഇസ്ലാമിന് തന്നെ പുറത്തുപോകുന്നു. അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ ഒരു പിഴച്ച ചിന്താഗതി വേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പം ഇൻഷാല്ലാ പിന്നീട് ചില ചർച്ചകളൊക്കെ വരുമ്പോൾ ഞാൻ പറയേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല ഇതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ ഈ സുന്നത്ത് നോമ്പ് നിൽക്കാൻ ഭർത്താവിൻ്റെ സമ്മതം വേണോ ഭാര്യയ്ക്ക് എന്ന് ചോദിച്ചു. അതൊരു ഫർള് വീട്ടാനുള്ള ഒരു നോമ്പാണ്. ഭാര്യയ്ക്ക് ഫർള് വീട്ടേണ്ടതുണ്ടെങ്കിൽ അവിടെ സമ്മതത്തിൻ്റെ ആവശ്യമില്ല. വെറും സുന്നത്ത് നോമ്പ് നോക്കുകയാണെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണ്ടതാണ്. ഭർത്താവ് നോക്കേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവൾ നോക്കേണ്ടതില്ല. നമുക്ക് കൂലി കിട്ടും ചെയ്യും, ഭർത്താവിൻ്റെ അതിൽ കുറ്റവുമില്ല സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഹു മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി സലാത്തൻ കാമില وسلم سلاما تاما على سيدنا محمد الذي تنحل به الأقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعبد كل معلوم لك رحم الراحم يا ربي إن حبيب نمر سيد ما يشرف الخلق صلى الله عليه وسلم. നിന്റെ ജനാബുൽ ഹഖിലേക്കും സ്വർഗവും നരകവും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ അദാബുകളും എല്ലാം കാണിച്ചു കൊടുത്ത് ഹഖാണെന്ന് ബോധ്യപ്പെടുത്തി കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് ദഅവത്ത് ചെയ്തു പോയി നിങ്ങളുടെ നിബിധങ്ങൾക്ക് ഒരു ഉമ്മത്തിന് പകരമായി എത്ര കൂലി കൊടുക്കുമോ അതിൻ്റെ ബലായി മില്യൻ മില്യൻ ബില്യൻ കണക്കിന് കൂലി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഹബീബിന് നീ കൊടുക്കണേ പറച്ചവനെ. അർഹമു റാഹിമായ റബ്ബെ, ഞങ്ങളുടെ ഹബീബ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച ത്യാഗത്തിൻ്റെ എല്ലാ പ്രതിഫലവും അവർക്ക് ഇരട്ടികൾക്ക് ഇരട്ടികൾക്ക് ഇരട്ടികളായി കൊടുക്കണേ പറച്ചവനെ. അള്ളാഹു അവിടുത്തെ ഉമ്മത്തികളിൽ അവിടുന്ന് ഇഷ്ടപ്പെടുന്നവർ ഞങ്ങൾ കൊടുത്തണേ റഹ്മാനെ. അവിടുത്തെ ഉമ്മത്തികൾ അവിടുത്തെ ദീൻ നിലനിർത്തുന്നവരും അവിടുത്തെ ചര്യയെ പിന്തുടരുന്നവരും അവിടുന്ന് ഇഷ്ടപ്പെട്ട നന്മകളെ സ്നേഹിക്കുന്നവരുമാക്കി തരണേ റഹ്മാനെ. അർഹമു റാഹിമായ റബ്ബെ, നിന്റെ ഹബീബിൻ്റെ ഷഫാഅത്ത് ഞങ്ങൾ ഇരുലോകത്തും നൽകണേ അള്ളാ. അവിടുത്തെ ചെന്ന് കാണാനും സലാം പറയാനും അവിടുത്തോട് സിയാറത്ത് ചെയ്യാനും അവിടുത്തെ പള്ളിയിൽ ചെന്ന് നിസ്കരിക്കാനും മസ്ജിദുൽ ഹറാമിലേക്ക് എത്താനും കഅബ കാണാനും അവിടുന്ന് ചുംബിച്ച് ഹജറുൽ അസ്വദ് എന്ന് ചുംബിക്കാനും അവിടുന്ന് തവാഫ് ചെയ്ത മതാഫിൽ എന്ന് തവാഫ് ചെയ്യാനും അവിടുന്ന് നടന്നു പോയ സഫമർവക്കിടയിൽ നടക്കാനും അവിടുന്ന് നടന്ന അറഫയിലും മിനയിലും മുസ്ദലിഫയിലും ആ മണ്ണൊക്കെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട മണ്ണാണ്. അവിടേക്ക് എത്തിപ്പെടാനുള്ള ഭാഗ്യം ഞങ്ങളെല്ലാവർക്കും എമ്പാടും ഒരുപാട് തവണ നൽകണേ വളച്ചവനെ. റഹ്മാൻ റഹീമായ റബ്ബേ, അവിടത്തോടുള്ള സ്നേഹം കൽബിൽ തരണേ റഹ്മാനെ. അല്ലാഹുവേ, അവിടത്തെ സ്നേഹിക്കാത്തവർക്ക് ഈമാൻ പൂർത്തിയാവുകയില്ലെന്ന് പോലും അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുവേ, അവിടത്തെ സ്നേഹിക്കുന്നവരാക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ഹബീബിനോടുള്ള ഹുബ്ബ് ഞങ്ങൾക്ക് നൽകണേ വളച്ചവനെ. അല്ലാഹുവേ, നിന്റെ ഹബീബിനെ അവരെ സംബന്ധിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, റജബ് നിന്റെ മാസമാണ്, ഷഅബാൻ നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ്. ഞങ്ങൾ റജബിൻ്റെ അവസാനത്തിലേക്ക് എത്തി, ഇനി നിന്റെ ഹബീബിൻ്റെ മാസത്തിലേക്ക് കടക്കാൻ. അത് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്തികളുടെ മാസമാണ് റമദാൻ എന്ന് പറഞ്ഞ് ആ റമദാനിലേക്ക് ചെന്നെത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകണേ പടച്ചവനെ. റമദാനിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇപ്പോഴേ തുടങ്ങുകയും ഇപ്പോഴേ ഇബാദത്തുകളിൽ ഉന്മേഷമുണ്ടാകുകയും ഇപ്പോഴേ ഖുർആനുകളൊക്കെ ഓതിത്തുടങ്ങി റമദാനിൽ ഒരുപാട് ഓതാനുള്ള ഒരു കഴിവിലേക്ക് എത്താനൊക്കെ റമദാനിന് വേണ്ടി ഒരുങ്ങുന്നവരാക്കണേ റബ്ബേ. അതിനു വേണ്ടി ചിന്തിക്കുന്നവരാക്കണേ റഹ്മാനെ. ഇബാദത്തിലേക്ക് ഞങ്ങൾക്ക് ഉത്സാഹം നൽകണേ റഹ്മാനെ. ദുനിയാവ് നീ ഞങ്ങളെ നിശ്ചയിച്ച കാലം നീ ഞങ്ങൾ തിരിച്ചു വിളിക്കുമ്പോൾ അള്ളാഹുവേ, ഇബാദത്തുകളുമായി മാത്രം ഖബറിലേക്ക് നിന്റെ അടുത്തേക്ക് വരുമ്പോൾ അള്ളാഹുവേ, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് വേണം പടച്ചവനെ. നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് വേണം അല്ലാഹ്. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് വേണമേ അല്ലാഹ്. അല്ലാഹു, ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ സെക്കൻഡിലും നിന്റെ റഹ്മത്ത് കൊണ്ടാണ് റബ്ബെ ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലാഹു, ഞങ്ങൾ ഓരോരുത്തർക്കും ശിഫ നൽകണേ റഹ്മാൻ. ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരും അല്ലാത്തവരുമായ രോഗികൾക്കെല്ലാം ശിഫ നൽകണേ അല്ലാഹ്. കുട്ടികൾക്ക് ശിഫ നൽകണേ റബ്ബേ.
ഒരു അദ്ദേഹത്തിന്റെ മകന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലാഹുവേ 7 വയസ്സുള്ള ആ കുട്ടിക്ക് നീ ശിഫ നൽകണേ, കുറച്ച് സുബോധം നൽകണേ, കുറച്ചവനെ മാതാപിതാക്കളുടെ വിഷമത്തിലാണ് അല്ലാഹുവേ കുട്ടിക്ക് ശിഫ നൽകണേ, ശിഫ നൽകണേ, കുറച്ചവനെ അല്ലാഹുവേ, അല്ലാഹുവേ ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖ പ്രസവം നൽകണേ റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ, അല്ലാഹുവേ അല്ലാഹുവേ കുറച്ചവനെ, ഒരുപാട് മാതാപിതാക്കൾ പ്രായമുള്ള ആളുകൾ അവിടെ ദ്വാരക്കാൻ പറഞ്ഞ അവരുടെ സഹോദരൻ, ഒരുപാട് ആൾക്കാർ രോഗികളായി കിടക്കുന്നവർക്കെല്ലാം ശിഫയാക്കി കൊടുക്കണേ അല്ലാ, പടച്ചവനെ മരണമെന്ന നീ നിശ്ചയിച്ച അജരിലേക്ക് എത്താൻ രോഗികളായി തന്നെ ആവണമെന്നില്ലല്ലോ പടച്ചവനെ, അല്ലാഹുവെ മരിക്കും വരെ ഞങ്ങൾ എല്ലാവർക്കും ആഫിയത്ത് തരണേ അല്ലാ, അല്ലാഹു ഞങ്ങളൊക്കെ കടങ്ങൾ വീട്ടിത്തരണേ റഹ്മാനെ, ഞങ്ങളെ സ്വാലിഹ്യങ്ങളാക്കറബേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കറബേ, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരെ സ്വാലിഹ്യങ്ങളാക്കറബേ, സഹോദരിമാരെ സ്വാലിഹത്തുകളാക്കണേ പടച്ചവനെ, ഞങ്ങൾ നിലനിൽക്കുന്ന സമൂഹം നന്മയുടെ സമൂഹമാക്കി തരണേ റബ്ബേ, അല്ലാഹുവെ ഈമാനിൽ വിശ്വാസം ഉണ്ടാക്കുന്ന കൂട്ടുകെട്ട് നിക്കാക്കണേ പടച്ചവനെ, അത്തരം ക്ലിപ്പുകളോ പ്രസംഗങ്ങളോ പ്രഭാഷണങ്ങളോ കേട്ട് ഈമാൻ വിശ്വാസിലായി പോകുന്ന അപകടത്തിൽ നിക്കാക്കണേ പടച്ചവനെ, റഹ്മ റഹീമായ റബ്ബേ, നിന്റെ ദീനിന്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ ഹൃദയവുമായി നിന്നെ സമീപിക്കുന്നവർ നിങ്ങളെ കൊടുത്തണേ റഹ്മാനെ, അല്ലാഹു ഈമാൻ വർദ്ധിപ്പിക്കണേ റബ്ബേ, ഒരുപാട് ഈമാൻ ബലഹീനമായ ആളുകളാണ് റബ്ബേ ഞങ്ങൾ, ഒന്ന് കേട്ടാൽ അങ്ങോട്ടും തിരിച്ചു കേട്ടാൽ അങ്ങോട്ടും ഇങ്ങനെയൊക്കെ ചാഞ്ചാടുന്ന കൽബുകാരാണ് അല്ലാ, നിന്റെ ഇസ്തിഖാമത്തിൽ ഞങ്ങൾക്ക് നീ നിലനിൽപ്പ് നൽകണേ പടച്ചവനെ, അല്ലാഹുമ്മ ജഅൽനാ ഹാദീന മുഹ്തദീന വഗൈറ ദാലീന വലാ മുദല്ലീൻ സിൽമൻ ലിഔലിയായിക ഹർബൻ ലിഅദാഇക യാ റബ്ബൽ ആലമീൻ, പടച്ചവനെ ഞങ്ങൾക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ, മക്കൾക്ക് ഇൽമു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് രക്ഷിതാക്കന്മാർ അവർക്കൊക്കെ അതിനെ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ, മക്കൾ വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് സ്വാലിഹ്യങ്ങളായ ഭർത്താക്കന്മാരെ ഏൽപ്പിച്ച് സമാധാനിക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് രക്ഷിതാക്കന്മാർ സഹോദരന്മാർ, അല്ലാഹുവേ സഹോദരിമാർക്കൊക്കെ നീ സ്വാലിഹ്യങ്ങളായ ആളുകളെ ഇണകളായി കൊടുക്കണേ പടച്ചവനെ, അല്ലാഹുവേ അവർക്ക് ഇണകളെ നീ എത്തിക്കണേ പടച്ചവനെ, വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് അവരെ ദീനിൽ സഹായിക്കുന്ന കൺകുളിർമയുള്ള സ്വാലിഹത്തുകളായ പെൺകുട്ടികളെ ഇണകളായി കൊടുക്കണേ പടച്ചവനെ, നിക്കാഹ് ചെയ്ത് കഴിഞ്ഞ ആളുകളുടെ മനസ്സുകൾ തമ്മിൽ സ്നേഹം നിലനിർത്തണേ റബ്ബേ, ഒരു ഹറാമിലേക്ക് നോക്കാതെയും പോകാതെയും എത്തിപ്പെടാതെയും അവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ പടച്ചവനെ, പിണക്കത്തിലോ സ്വാരസ്യങ്ങളിലോ തലാക്കുകളിലോ ചെന്ന് എത്തിപ്പെടാതെയും ഉമ്മത്തിൻ്റെ കുടുംബ കെട്ടുറപ്പിനെ നീ ഉറപ്പിച്ചു തരണേ പടച്ചവനെ, റഹ്മ റഹീമായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലികളിൽ ഖൈറും ബർക്കത്തും താ റബ്ബേ, കച്ചവടക്കാർക്ക് കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്തു കൊടുക്കല്ലോ അല്ലാഹു, ഞങ്ങൾ ഓരോരുത്തരുടെയും ജോലിയിൽ ഖൈറും ബർക്കത്തും തരണേ അല്ലാ, അല്ലാഹുവേ ജോലിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അസൂയക്കാരോ മറ്റോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹുവേ നിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ, അല്ലാഹു ഞങ്ങൾ നിലനിൽക്കുന്ന ജോലിയും കച്ചവടവും തൊഴിലും ഞങ്ങൾക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ നിലനിർത്തി തരണേ റബ്ബേ, അത് ഖൈറല്ലെങ്കിൽ ഖൈറിലേക്ക് മാറ്റം നൽകണേ പടച്ചവനെ, അല്ലാഹു മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി നിന്റെ ഹബീബിന്റെ മുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ, അതൊരു നല്ല അമല് ചെയ്തുകൊണ്ടിരിക്കാക്കിത്തരണേ റബ്ബേ, അതൊരു നല്ല സ്ഥലത്ത് വെച്ചാക്കിത്തരണേ റഹ്മാനെ, ഞങ്ങളെ ഖബറിലേക്ക് വെക്കുന്ന നേരം ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആളുകളെ നീ ഉണ്ടാക്കണേ റബ്ബേ, ഞങ്ങൾ മരിച്ചെന്നറിയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാക്കിത്തരണേ റബ്ബേ, ഞങ്ങളുടെ മരണശേഷം ഞങ്ങളെ കുറിച്ച് നല്ലത് പറയപ്പെടണേ പടച്ചവനെ, അല്ലാഹു ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ നീ ഉണ്ടാക്കി തരണേ റഹ്മാനെ, അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കു റബ്ബേ, അവർ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കു റബ്ബേ, മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ റബ്ബേ, മരിച്ചുപോയ എല്ലാ മുഅ്മിനീ മുഅ്മിനാത്തുകളെയും നിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേ റഹ്മാനെ, ബിഹഖി സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ولا حول ولا قوة إلا بالله العلي العظيم بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم